നമസ്കാരം എല്ലാവർക്കും. ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം പരിണാമം തെറ്റായ ധാരണകൾ എന്നുള്ളതാണ്. നമുക്കറിയാം പരിണാമത്തെപ്പറ്റിയും പരിണാമശാസ്ത്രത്തെപ്പറ്റിയും നിരവധിയായ തെറ്റായ ധാരണകൾ നമ്മുടെ ഇടയിൽ, നമ്മുടെ സമൂഹത്തിൻ്റെ ഇടയിലും ശാസ്ത്രലോകത്തിലും അല്ലാതെ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നതാണെങ്കിലും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നതാണെങ്കിലും ഒരുപാട് തെറ്റായ ധാരണകൾ ഇന്ന് പ്രചരിക്കുന്നുണ്ട്, നിലവിലുണ്ട്. അപ്പോൾ ഇവയിൽ ചില തെറ്റിദ്ധാരണകളെപ്പറ്റി ചർച്ച ചെയ്യും, അവരുടെ സത്യാവസ്ഥ എന്താണെന്ന് പറയുകയും ചെയ്യാനാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നത്. ഇതിൽ നമുക്കറിയാം പരിണാമത്തെപ്പറ്റി നമ്മൾ സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ മാധ്യമങ്ങളിലാണെങ്കിലും അല്ലെങ്കിൽ പല പുസ്തകങ്ങളിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നതാണെങ്കിലും ഈ ഒരു സ്ലൈഡിൽ കാണിച്ചിട്ടുള്ള ഈ ഒരു ചിത്രമാണ്. അതായത് ആദ്യം ഒരു കുരങ്ങിനെ കാണിക്കുന്നു, പിന്നീട് ഒരു ചിമ്പാൻസിയെ കാണിക്കുന്നു, ഇവരെല്ലാം കൂടി മാർച്ച് ചെയ്ത് പോകുന്ന പോലെയാണ്. ഏറ്റവും ഒടുവിലൊരു മനുഷ്യനെയാണ് കാണിച്ചിട്ടുള്ളത്. അത്തരത്തിൽ ഇടയ്ക്ക് ചില നിവർന്നു നിൽക്കുന്നതായിട്ട് കാണിക്കുന്നു, ഒരു ഈ കുരങ്ങൾ മെല്ലെ മെല്ലെ നിവർന്നു നിൽക്കുന്നതായിട്ട് കാണിക്കുന്നു. അങ്ങനെ മെല്ലെ മെല്ലെ ഇത് മനുഷ്യനായി മാറുന്ന രീതിയിൽ ഈ ഒരു കുരങ്ങിൽ നിന്നും മനുഷ്യനിലേക്ക് പരിണമിച്ച് വന്നു എന്നുള്ള രീതിയിലാണ് ഈ ചിത്രം കാണിക്കുന്നത്. ഈ ചിത്രത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, മൊത്തത്തിൽ നമ്മൾ കുരങ്ങിൽ നിന്നോ അല്ലെങ്കിൽ ഗ്രേറ്റ് ഏപ്സിൽ നിന്നോ ഒക്കെ തന്നെ നേരിട്ടെന്തോ പരിണമിച്ചുണ്ടായ ഒരു ജീവികളാണ് മനുഷ്യർ, ജീവിഭാഗമാണ് മനുഷ്യർ എന്നുള്ളത് ധാരണ പൊതുവായിട്ട് പരിണാമ സിദ്ധാന്തത്തെക്കുറിച്ച് ചർച്ച വന്ന കാലം തൊട്ടേ ഉണ്ട്. അത് ഡാർവിൻ്റെ ഒരു പുസ്തകത്തിലൊക്കെ തന്നെ, അവർ ആൻസിസ്റ്റേഴ്സ് എന്ന് പറയുന്ന പുസ്തകത്തിൽ തന്നെ അതിനെപ്പറ്റി വന്നപ്പോൾ അന്നൊരു കാരിക്കേച്ചർ ഇങ്ങനെ അന്നത്തെ ഒരു പത്രത്തിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. അതായത് ഒരു കുരങ്ങൻ്റെ ഉടലും ഡാർവിൻ്റെ മുഖമായിട്ടുള്ള ചിത്രം അതിനെ കളിയാക്കി പത്രത്തിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. ഒരു കാരിക്കേച്ചർ ഡാർവിനെ കളിയാക്കുന്നു. എന്നാൽ ഡാർവിൻ എന്നല്ല, പ്രധാനപ്പെട്ട ഒരു ശാസ്ത്രജ്ഞരും അല്ലെങ്കിൽ പരിണാമശാസ്ത്രം തന്നെ ഒരിക്കലും ഈ മനുഷ്യർ എന്ന് പറയുന്ന ജീവിവിഭാഗം നമ്മൾ കുരങ്ങുകളിൽ നിന്ന് നേരിട്ടെന്തെങ്കിലും പരിണമിച്ചു ഉണ്ടായതാണെന്ന് പറഞ്ഞിട്ടില്ല. അതൊരു തെറ്റിദ്ധാരണ മാത്രമാണ് എന്നുള്ളത് ആണ് സത്യം. ഡാർവിൻ്റെ അന്നത്തെ പുസ്തകത്തിൽ പോലും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ള ഫൈലോജെനറ്റിക് ട്രീ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കുറച്ചുകൂടി വ്യക്തമായിട്ടുള്ളൊരു ശരിയായ ധാരണയിലേക്ക് നമുക്ക് നോക്കി നോക്കാം. അതായത് ഇവിടെ കാണാൻ കഴിയും ഒരു കോമൺ ആയിട്ടുള്ള ആൻസിസ്റ്റർ ഉണ്ട്, ഒരു ഹൊമിനിൻ ആൻസിസ്റ്റർ ഉണ്ട്, ഹൊമിനിൻ വിഭാഗത്തിൽപ്പെട്ടൊരു ആൻസിസ്റ്റർ ഉണ്ട്. അതിൽ നിന്നും ചില സെലക്റ്റീവ് പ്രഷേഴ്സിൻ്റെ ഒക്കെ ഭാഗമായി പല എൻവയോൺമെൻറ്റലായിട്ടുള്ള ഫാക്ടേഴ്സിൻ്റെയും ഘടകമായി പരിണമിച്ചുണ്ടായ ഒരു വിഭാഗമാണ് ചിമ്പാൻസികൾ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത്, ഈ പ്രസൻറ്റിൻ്റെ അവിടെ കൊടുത്തിട്ടുള്ളത്. അതിൽ നിന്നുണ്ടായ വേറൊരു ബ്രാഞ്ചാണ് ഓസ്ട്രലോപ്പിത്തക്ക സ്പീഷീസുകൾ അടക്കമുള്ള വിവിധ ഹോമോ സ്പീഷീസുകൾ അടക്കമുള്ള, അതായത് ഹോമോ സാപ്പിയൻസ് ഉണ്ട്, ഹോമോ ഇറക്ടസ് ഉണ്ട്, നിയാൻഡർതാലൻസസ് ഉണ്ട്, ഹോമോ ഹാബിലിസ് ഉണ്ട്, ഇവയെല്ലാം മറ്റൊരു ബ്രാഞ്ചാണ്. ഇത്തരത്തിൽ ഒരു കോമൺ ആൻസിസ്റ്ററിനെ ചിമ്പാൻസിയും ഹോമോ സാപ്പിയൻസും അതായത് മനുഷ്യരും ഷെയർ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഗ്രേറ്റ് ടൈപ്പ് സ്പീഷീസുകളിൽ നമ്മളോട് ഏറ്റവും അടുത്ത് ബന്ധപ്പെട്ടിട്ടുള്ളത് ഈ ചിമ്പാൻസികളാണെന്നുള്ളതാണ്. അത് ഏറ്റവും ആദ്യം ഒരു കോമൺ ആൻസിസ്റ്റർ, ലാസ്റ്റ് കോമൺ ആൻസിസ്റ്റർ നമ്മൾ ഷെയർ ചെയ്യുന്നത് ചിമ്പാൻസിയോടാണെന്നുള്ളതാണ്. അതിനുശേഷം ഗൊറില്ലയോടാണ്. ഗൊറില്ലയും ഹോമോസാപ്പിയൻസും തമ്മിലുള്ള ആൻസിസ്റ്റർ അല്പം കൂടി മുൻപാണ്, അല്പം കൂടി മുൻപൊരു കാലഘട്ടത്തിലാണ് ലാസ്റ്റ് കോമൺ ആൻസിസ്റ്റർ ഉള്ളത്. അത്തരത്തിൽ ഓരോ പ്രൈമേറ്റുമായിട്ട് നമുക്ക് കോമൺ ആൻസിസ്റ്റർ ഉണ്ട്. അങ്ങനെ ഏറ്റവും അടുത്ത് കോമൺ ആൻസിസ്റ്റർ ഉള്ളതും ഏറ്റവും കൂടുതൽ നമ്മൾ ബന്ധപ്പെട്ട് കിടക്കുന്നതും ചിമ്പാൻസികളുമായിട്ടുള്ളതാണെന്നാണ്. അല്ലാതെ ചിമ്പാൻസികളിൽ നിന്നോ അല്ലെങ്കിൽ ഗോറില്ലകളിൽ നിന്നോ അല്ലെങ്കിൽ കുരങ്ങന്മാരിൽ നിന്നൊന്നും നേരിട്ട് മനുഷ്യർ പരിണമിച്ചുണ്ടായി എന്നുള്ളതല്ല ഇവിടെ അർത്ഥമാക്കുന്നത് എന്നുള്ളത് ആണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പലപ്പോഴും നമ്മളിത് പറയുമ്പോൾ അതിനോട് ബന്ധപ്പെട്ട് തന്നെ ഉയർന്നു വരാനുള്ള മറ്റൊരു ചോദ്യമാണ്, അങ്ങനെയാണെങ്കിൽ ഒരു കോമൺ ആൻസിസ്റ്റർ ആണെങ്കിൽ എന്തുകൊണ്ട് ട്രാൻസിഷൻ ഫോസിലുകൾ മനുഷ്യരുടെ വിഭാഗത്തിൽ അല്ലെങ്കിൽ മനുഷ്യരുടെ ട്രാൻസിഷണൽ ഫോസിലുകൾ, ഈ ആൻസിസ്റ്ററായിട്ടുള്ള ട്രാൻസിഷണൽ ഫോസിലുകൾ പലപ്പോഴും എന്തുകൊണ്ട് കാണുന്നില്ല എന്നുള്ളത്. അപ്പോൾ പക്ഷെ നമുക്കിവിടെ ഈ ഫൈലോജെനറ്റിക് ട്രീയിൽ അതിനുള്ള ഉത്തരവുണ്ട്, നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഹൊമിനിൻ ആൻസിസ്റ്റർ എന്ന് പറയുന്ന ചിമ്പാൻസിയും ഹോമോസാപ്പിയനും തമ്മിലുള്ള അവസാനത്തെ ആൻസിസ്റ്ററും ഹോമോ സാപ്പിയൻസിലേക്കുള്ള ബ്രാഞ്ച് നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഓസ്ട്രലോപിത്തക്കസ് ആഫ്രിക്കൻസസ് എന്നൊരു സ്പീഷീസിനെ അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഓസ്ട്രലോപിത്തക്കസ് ആഫ്രിക്കൻസസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ ഹൊമിനിൻ ആൻസിസ്റ്ററും ഹോമോസാപ്പിയൻസും തമ്മിലുള്ള ആ ഒരു പരിണാമത്തിലെ ആ ഒരു ഇവല്യൂഷണറി ബ്രാഞ്ചിലെ ഒരു ട്രാൻസിഷണൽ ഫോസിലാണ് അല്ലെങ്കിൽ ഒരു ട്രാൻസിഷണൽ ആയിട്ടുള്ള സ്പീഷീസ് തന്നെയാണ് ഈ ഓസ്ട്രലോപിത്തക്കസ് ആഫ്രിക്കൻസസ് എന്ന് പറയുന്നത്. അതിനുശേഷം ഹോമോ സാപ്പിയൻസും ഹോമോ നിയാൻഡർതാലൻസസ് തമ്മിലൊരു കോമൺ ആൻസിസ്റ്റർ ഉണ്ട്. അപ്പോൾ ഹോമോ ഇറക്ടസും ഹോമോ നിയാൻഡർതാലൻസസും ഹോമോ പ്രക്ടസും തമ്മിലുള്ള കോമൺ ആൻസിസ്റ്റർ ഉണ്ട്. ഹാബ്ലസുമായി അതിനു മുമ്പ് ഒരു കോമൺ ആൻസിസ്റ്റർ ഉണ്ട്. ഇത്തരത്തിൽ ഓരോ ബ്രാഞ്ചുകൾ വിട്ടുപോകുന്നതിൻ്റെ ഇടയിലും അവിടെ ആക്ച്വലി ട്രാൻസിഷണൽ ഫോസിലുകളുണ്ട് എന്നുള്ളതാണ്. അതായത് ഓസ്ട്രലോപിത്തക്കസ് ആഫ്രിക്കൻസസ് നേരത്തെ പറഞ്ഞ പോലെ ഒരു ട്രാൻസിഷണൽ ഫോസിലാണ് ഈ ഹോമിനിൻ ആൻസിസ്റ്ററും ഹോമോ സാപ്പിയൻസും തമ്മിലുള്ളതെന്ന് പറയുന്നത്. പിന്നീട് ഇതിൻ്റെ ബന്ധത്തെപ്പറ്റി ഒന്നുകൂടി പറയുകയാണെങ്കിൽ പല
ഹോമോ സ്പീഷ്യസുകൾ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നോ പലതും വംശനാശം സംഭവിച്ചു പോയിട്ടുള്ളതാണ്. നമ്മൾ ഏറ്റവും അടുത്ത് ബന്ധപ്പെട്ടിട്ടുള്ളത് നിയാണ്ടർതാലൻസസുമായിട്ടാണ്. ഇത് മനുഷ്യപരിണാമം എന്ന ചാപ്റ്റർ ചർച്ച ചെയ്തപ്പോൾ ഇതിനെപ്പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടാവണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് ഇപ്പോൾ കിടക്കുന്നില്ല. ഇതിലാകെ പറഞ്ഞു വന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുരങ്ങുകളിൽ നിന്ന് നേരിട്ട് പരിണാമിച്ച് ഉണ്ടായി വന്ന ഒരു സ്പീഷീസ് അല്ല. അപ്പോൾ ഇതിനെപ്പറ്റി തന്നെ നമ്മൾ പറയുമ്പോൾ ഉണ്ടായി വരുന്ന വേറൊരു വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്, അങ്ങനെയാണെങ്കിലും ചിമ്പാൻസികളാണല്ലോ ഏറ്റവും അടുത്ത് ബന്ധപ്പെട്ട് കിടക്കുന്നത്, എന്തുകൊണ്ടാണ് ചിമ്പാൻസികൾ കുറേ കൂടി സ്മാർട്ടറായിട്ട് കുറേ കൂടി ഈ ഇതേ രീതിയിൽ മനുഷ്യർ പരിണമിച്ച് വന്നൊരു രീതിയിൽ തന്നെ പരിണമിച്ചുകൊണ്ട് കുറേ കൂടി നമ്മുടെ ആൻസിസ്റ്റേഴ്സ് പരിണമിച്ച പോലെ വളരെ കൂടി സ്മാർട്ടറായിട്ടുള്ള അല്ലെങ്കിൽ വേറൊരു സ്പീഷീസായിട്ടൊക്കെ എന്താണ് ഇവോൾവ് ചെയ്ത് വരാത്തത് അല്ലെങ്കിൽ എന്താണ് കൂടുതൽ മനുഷ്യരെ പോലെയായി വരാത്തത് എന്നുള്ളതിനോട് ബന്ധപ്പെട്ട് തന്നെ വരുന്നൊരു ചോദ്യമാണ്. അപ്പോൾ ആ ചോദ്യത്തിൻ്റെ അവിടെ ഉള്ളൊരു അസംഷൻ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവല്യൂഷൻ എന്തോ ലക്ഷ്യബോധത്തോടുകൂടിയുള്ള അല്ലെങ്കിൽ ഒരു എയിമോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു ഫിനോമിനനാണ് എന്നുള്ളതാണ്. അതായത് കൃത്യമായിട്ട് നമ്മളൊരു മനുഷ്യർ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റിലേക്കുള്ള ഒരു പ്രോസസ്സാണ്, കൂടുതൽ കൂടുതൽ സ്മാർട്ടർ ആവാനുള്ള ഒരു പ്രോസസ്സാണ്, അങ്ങനെ ഏറ്റവും അവസാനം എവിടെയോ എത്തണം എന്നുള്ള ഒരു ലക്ഷ്യബോധത്തോടുകൂടി പ്രവർത്തിച്ചു വരുന്ന ഒരു പ്രോസസ്സാണ് എന്നുള്ളതാണ് ആ ഒരു തെറ്റിദ്ധാരണയുടെ ബേസിസ് എന്നുള്ളത്. എന്നാൽ ഇവല്യൂഷൻ അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു ഫിനോമിനൻ അല്ല. നമുക്കറിയാം മ്യൂട്ടേഷൻസ് ആൻഡ് നാച്ചുറൽ സെലക്ഷൻ എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കൺസെപ്റ്റ് എന്നുള്ളത്. അതായത് ഒരു സ്പീഷീസിൽ തന്നെ വേരിയേഷൻസ് ഉണ്ടായിരിക്കും, ആ വേരിയേഷൻസിൽ നിന്ന് വിവിധ സെലക്റ്റീവ് പ്രഷറുകൾ, സെലക്റ്റീവ് പ്രഷറൊക്കെ എന്താണെന്ന് നിങ്ങൾക്ക് ഇതിനകം തന്നെ പഠിച്ചിട്ടുണ്ടാകണം. ഈ സെലക്റ്റീവ് പ്രഷറുകളുടെ അടിസ്ഥാനത്തിൽ നാച്ചുറൽ സെലക്ഷന് വിധേയമായി അങ്ങനെ കോൺസ്റ്റൻ്റ്ലി അഡാപ്റ്റ്നെസ് ഇമ്പ്രൂവ് ചെയ്യപ്പെടുന്നത്, അത് ഒരു ജീവി വർഗത്തിൻ്റെ ഇൻഡിവിജ്വലിൻ്റെ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിൻ്റെ ആ ഗിവൺ എൻവയോൺമെൻറ്റിലുള്ള അഡാപ്റ്റ്നെസ് ആണ് ഇമ്പ്രൂവ് ചെയ്യപ്പെടുന്നത്. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു സ്മാർട്ട്നെസ്സിലേക്ക് ഇവോൾവ് ചെയ്ത് വരാനുള്ളയോ അല്ലെങ്കിൽ ഇമ്പ്രൂവ് ചെയ്ത് വരാനുള്ളയോ എന്നൊരു രീതിയല്ല, ആ രീതിയിലല്ല ഇവല്യൂഷൻ സംഭവിക്കുന്നത്. അല്ലെങ്കിൽ ഇനിയിപ്പോൾ നാളെ ഈ ഇവല്യൂഷൻ മറ്റൊരു സാഹചര്യത്തിൽ സംഭവിച്ചാൽ ഇങ്ങനെ തന്നെ സംഭവിച്ച് മനുഷ്യർ ഇവോൾവ് ചെയ്ത് വരണമെന്ന് തന്നെയില്ല. അത് അപ്പോഴത്തെ എൻവയോൺമെൻറ്റലായിട്ടുള്ള സാഹചര്യങ്ങളുടെയും സെലക്റ്റീവ് പ്രഷറുകളുടെയും ഭാഗമായി നടന്ന ഇവല്യൂഷൻ്റെ ഭാഗമായി മനുഷ്യർ അല്ലെങ്കിൽ ഹോമോസാപ്പിയൻസ് ഇവോൾവ് ചെയ്ത് വന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഹോമോസാപ്പിയൻസ് ഇവോൾവ് ചെയ്ത് വരാൻ വേണ്ടി നടന്നിട്ടുള്ള ഒരു എയിമോടുകൂടിയുള്ള പ്രോസസ്സ് അല്ല ഒരിക്കലും ഇവല്യൂഷൻ എന്നുള്ളതാണ്. പിന്നീട് മനുഷ്യപരിണാമത്തെപ്പറ്റി തന്നെ ഇതിനോട് ബന്ധപ്പെട്ട് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ഉള്ള വേറൊരു തെറ്റിദ്ധാരണയാണ് നമ്മൾ എന്തുകൊണ്ട്, അതായത് മനുഷ്യർ എന്തുകൊണ്ട് ഫിസിക്കലി ഇവോൾവ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഇവല്യൂഷൻ എന്തുകൊണ്ട് നിലച്ചു പോയി അല്ലെങ്കിൽ എന്തുകൊണ്ട് നമ്മളിപ്പോൾ ഇവോൾവ് ചെയ്യുന്നില്ല, നമ്മുടെ ഇവല്യൂഷൻ നിന്നു പോയോ, അപ്പോൾ അത് വീണ്ടും അവർ എയിമിലെത്തി നിന്നതിൻ്റെയാണോ അല്ലെങ്കിൽ ഇവല്യൂഷൻ നടക്കുന്നേ ഇല്ല അതൊരു ക്രിയേഷൻ ആണ് എന്നുള്ളതിൻ്റെയൊക്കെ ഭാഗമായി വരുന്നൊരു തെറ്റിദ്ധാരണാജനകപരമായിട്ടുള്ള ഒരു വാദമാണ്. അതായത് നമ്മൾ ഇവോൾവ് ചെയ്യുന്ന നിന്നു എന്നുള്ളത്. അവിടെ ഉള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവല്യൂഷൻ നമ്മൾ നോട്ടീസ് ചെയ്യുന്ന ഒരു ഫിനോടിപ്പിക്കലി അല്ലെങ്കിൽ ഫിസിക്കലി നമ്മൾ നോട്ടീസ് ചെയ്യുന്നൊരു ലെവലിലൊരു ഇവല്യൂഷൻ എടുക്കണമെങ്കിൽ അതിന് എത്രയോ കാലമെടുത്ത് ഉണ്ടാകുന്നൊരു സംഗതിയാണ് എന്നുള്ളതാണ്. അത് ഒരു ജനറേഷൻ കൊണ്ടോ അല്ലെങ്കിൽ ഒരു ചുരുങ്ങിയ കാലം കൊണ്ടോ ഒന്നും ഒരിക്കലും ഉണ്ടാകുന്നൊരു കാര്യമല്ല ഹ്യൂമൻസ് അല്ലെങ്കിൽ ഏതൊരു സ്പീഷീസ് ആണെങ്കിലും ഫിസിക്കലി നമുക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു ഇവല്യൂഷൻ ഒരു മാറ്റം ഉണ്ടായി വരിക എന്നുള്ളതോ അല്ലെങ്കിൽ മറ്റൊരു സ്പീഷീസായി മാറുക എന്നുള്ളതോ നമുക്ക് അങ്ങനെ ഒരു വളരെ പെട്ടെന്ന് നമ്മുടെ കൺമുൻപിൽ കണ്ടുകൊണ്ട് അങ്ങനെ വളരെ പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു മാറ്റമല്ല ഇവല്യൂഷണൽ സ്പീഷിയേഷനോ അല്ലെങ്കിൽ ഇതോ എന്നുള്ളത്. അതായത് പക്ഷേ എങ്കിൽ പോലും നമ്മളിപ്പോഴും ഇവല്യൂഷൻ നിന്നിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ വാസ്തവം. അത് നമുക്ക് ഫിസിക്കലി നോട്ടീസ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിൻ്റെ പല എക്സാമ്പിളുകളുണ്ട്. ഒന്ന്, ലാക്ടോസ് ടോളറൻസ് നമ്മുടെ പല ഹ്യൂമൻ പോപ്പുലേഷൻസിലും ഇവോൾവ് ചെയ്ത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഈ ലാക്ടോസ് ടോളറൻസിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് അഡൽട്സ് ആയ ശേഷവും പാൽ കുടിക്കാൻ കഴിയുന്നത്. അതായത് പാലിലുള്ള ലാക്ടോസിനോടുള്ള ടോളറൻസ് ഇവോൾവ് ചെയ്ത് വന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് നമ്മുടെ മനുഷ്യരിലെ അഡൽട്സിന് പാല് കുടിക്കാൻ സാധിക്കുന്നുള്ളത്. അത് ഇവല്യൂഷൻ്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ളൊരു മാറ്റം തന്നെയാണ്. അതുപോലെ തന്നെ ഉള്ളതാണ് വളരെയധികം ഹൈറ്റിൽ വളരെ പർവ്വതനിരകളിലൊക്കെ താമസിക്കുന്ന മനുഷ്യരുണ്ട്. അതായത് ടിബറ്റൻ മേഖലകളിലും ഹിമാലയത്തിൻ്റെയൊക്കെ വിവിധ മേഖലകളിൽ താമസിക്കുന്ന മനുഷ്യരുടെ ഇടയിൽ കണ്ടിട്ടുള്ളൊരു ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ളൊരു അഡാപ്റ്റേഷനാണ്. അതായത് കൂടുതൽ ഓക്സിജൻ സാധാരണ മനുഷ്യരെക്കാളും ക്യാരി ചെയ്യാനുള്ള റെഡ്
റെഡ് ബ്ലഡ് സെൽസ് അതുപോലെ തന്നെ ഒരു മിനിറ്റിൽ കൂടുതൽ ബ്രത്ത് എടുക്കാൻ സാധിക്കുന്ന രീതിയിലുള്ളൊരു അഡാപ്റ്റേഷനും അവരിൽ കണ്ടുവരുന്നുണ്ട്. അത് കാരണം മൗണ്ടനിലെ സാഹചര്യങ്ങൾ, മലനിരകളിലെ സാഹചര്യങ്ങൾ അങ്ങനെയാണ്, അവിടെ ഓക്സിജൻ കുറവാണ്. അത് അവർക്ക് ഈ ഒരു അഡാപ്റ്റേഷൻ ഇല്ലെങ്കിൽ, അഡാപ്റ്റേഷൻ ഇവോൾവ് ചെയ്തിട്ടില്ലെങ്കിൽ ഹൈപ്പോക്സിയയിൽ നിന്ന്, അവർ മൗണ്ടനറിൻ്റെ പ്രത്യേകതകൾ കാരണം ഹൈപ്പോക്സിയയിൽ നിന്ന് സഫർ ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവർക്ക് ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ളൊരു അഡാപ്റ്റേഷനാണിത്. അത് ഇവല്യൂഷൻ്റെ ഭാഗമായി സംഭവിച്ചിട്ടുള്ളതാണ്. മറ്റൊരു ഉദാഹരണം എന്ന് പറയുന്നത്, ഈ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളും മലേറിയ ഒരു എൻഡമിക് ആണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അത് ആഫ്രിക്കയുടെ വിവിധ ഭാഗങ്ങളിലുണ്ട്, അല്ലെങ്കിൽ സബ് ട്രോപ്പിക്കൽ ട്രോപ്പിക്കൽ റീജിയൺ, ഇന്ത്യയുടെ തന്നെ വയനാട്ടിലും ഒക്കെ ഈ ഒരു ഫിനോമിനൻ നമ്മൾ കണ്ടുവരുന്നുണ്ട്. അതിനെപ്പറ്റി നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ നമുക്കറിയാം, ഈ വിവിധ ഭാഗങ്ങൾ, ഈ മലേറിയ ഒരു എൻഡമിക്കായി കണ്ടുവരുന്ന ആഫ്രിക്കയുടെ ഭാഗങ്ങളിലാവട്ടെ, അല്ലെങ്കിൽ മറ്റ് സബ് ട്രോപ്പിക്കൽ റീജിയനുകളിലാവട്ടെ, ഇതിനോട് പല പോപ്പുലേഷനുകളും ഈ ഒരു രോഗത്തോടുള്ള റെസിസ്റ്റൻസ് ഇവോൾവ് ചെയ്തിട്ടുണ്ട്, ഇവോൾവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ പഠനങ്ങളിലൂടെ തെളിയിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേ ജീനുകൾ തന്നെയാണ് സിക്കിൾ സെൽ അനീമിയയ്ക്ക് കാരണമാകുന്നത്. ഇതിനോടുള്ള, അല്ലെങ്കിൽ ഈ മലേറിയയോടുള്ള റെസിസ്റ്റൻസിന് കാരണമാകുന്ന ജീനുകൾ തന്നെയാണ് സിക്കിൾ സെൽ അനീമിയയ്ക്കും കാരണമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ മേഖലകളിൽ സിക്കിൾ സെൽ അനീമിയ വളരെയധികം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അത് വയനാട്ടിലും നമുക്കറിയാമുണ്ട്, അതുപോലെ തന്നെ പല മേഖലകളിലും, മറ്റ് പല മേഖലകളിലും ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു വളരെയധികം ഹൈ കോസ്റ്റാണ് ഈ ഒരു അഡാപ്റ്റേഷന് കാരണമായിട്ടുള്ളത്. അത് ലോകത്തിൻ്റെ മറ്റേതെങ്കിലും ഭാഗങ്ങളിൽ യാതൊരു വിധത്തിലുള്ള സെൻസ് ഉണ്ടാക്കുന്ന ഒരു അഡാപ്റ്റേഷൻ അല്ല ഇത്. കാരണം സിക്കിൾ സെൽ അനീമിയ പോലൊരു വലിയ കോസ്റ്റിലാണ് നടക്കുന്നത്. ഈ പ്രദേശത്തെ എൻവയോൺമെൻറ്റലായ സാഹചര്യങ്ങളുടെ സെലക്റ്റീവ് പ്രഷറിൻ്റെ അടിസ്ഥാനത്തിൽ ഇവ ആ ഒരു പോപ്പുലേഷൻ ഇവോൾവ് ചെയ്തിട്ടുള്ളൊരു അഡാപ്റ്റേഷനാണ്. ഇത്തരത്തിൽ വിവിധ രീതിയിലുള്ള സെലക്റ്റീവ് പ്രഷറുകളുടെ ബേസിസിൽ ഇവല്യൂഷൻ മനുഷ്യരുടെ ഇടയിലും ഇന്ന് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നീട് അതുപോലെ ഈ ചോദ്യത്തോട് തന്നെ ബന്ധപ്പെട്ട് നമുക്ക് ഇടയ്ക്ക് കേൾക്കാറുള്ള ഒരു ചോദ്യമാണ്, അതായത് ഇവല്യൂഷൻ ഒരു സത്യമായിട്ടുള്ളൊരു ഫിനോമിനൻ ആണെങ്കിൽ, ഇവല്യൂഷൻ നടക്കുന്നതാണെങ്കിൽ എന്തുകൊണ്ട് നമ്മളിന്നത് നോട്ടീസ് ചെയ്യുന്നില്ല എന്നുള്ളത്. നേരത്തെ നമ്മൾ പറഞ്ഞു, അത് വളരെയധികം കാലമെടുത്തുകൊണ്ടാണ് ഇവല്യൂഷൻ നടക്കാറുള്ളത്. അത് ഇവല്യൂഷൻ വളരെ പതിയെ നടക്കുന്നതുകൊണ്ട് നമ്മൾ പലപ്പോഴും ഇത് നമുക്കത് നോട്ടീസ് ചെയ്യാൻ കഴിയാറില്ല. അതുകൊണ്ടാണ് ഇവല്യൂഷൻ നമ്മളിന്ന് കണ്ണിൽ നിന്ന് നേരിട്ട് കാണാത്തതും അതൊക്കെ. പക്ഷേ ബാക്ടീരിയൽ ലെവലിലുള്ള പല ഇവല്യൂഷനുകളും നടക്കുന്നതിനെ പറ്റി പഠനങ്ങൾ നടക്കാറുണ്ട്. ഇവല്യൂഷൻ ഇന്നും പല ലെവലുകളിൽ നടക്കുന്നുണ്ട്. ബാക്ടീരിയൽ ലെവലുകളിൽ മാത്രമല്ല, ഏറ്റവും അവസാനമായി വന്ന ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഉദാഹരണം നമുക്കിവിടെ നോക്കാം. അതായത് ക്യൂലെക്സ് മൊളക്ടസ് എന്ന് പറയുന്ന ഒരു കൊതുകുണ്ട്. ഇത് ലണ്ടനിൽ വെച്ചാണ് ഇതിനെ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ അടുത്ത കാലത്ത്. ഇത് നമ്മുടെ സാധാരണ കൊതുകുമായിട്ട് വളരെയധികം സാമ്യമുള്ളതാണ്. പക്ഷേ മറ്റൊരു സ്പീഷീസാണ്. ഇത് രണ്ട് ക്രോസ് ബ്രീഡ് ചെയ്യാൻ ശാസ്ത്രജ്ഞർ ശ്രമിച്ചപ്പോൾ ക്രോസ് ബ്രീഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഇതൊരു വേറെ തന്നെ സ്പീഷീസ് ആണെന്ന് ഇത് പ്രൂവ് ചെയ്യപ്പെടുകയാണ് ചെയ്തത്. ഈ സ്പീഷീസിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹ്യൂമൻ മെയ്ഡ് ആയിട്ടുള്ള മനുഷ്യനിർമ്മിതമായ അണ്ടർഗ്രൗണ്ട് പാസേജസിൽ വെച്ചാണ് ഇതിൻ്റെ സാമ്പിളുകൾ ലണ്ടനിൽ വെച്ച് ശാസ്ത്രജ്ഞർക്ക് കളക്ട് ചെയ്യാൻ കഴിഞ്ഞത്. അപ്പോൾ ഹ്യൂമൻ മെയ്ഡായിട്ടുള്ള ഈ ഒരു സാഹചര്യത്തിൽ ഉണ്ടായിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ളതാണ് ഈ കൊതുകൾ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതിൻ്റെ ഒരു ചരിത്രം ജിനോമിക ജനറ്റിക് പഠനങ്ങളുടെയും ബാക്കി ചരിത്രപരമായ പഠനങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഇതിൻ്റെ ഒരു ലൈഫ് ഹിസ്റ്ററി തന്നെ ശാസ്ത്രജ്ഞർ എടുത്ത് പഠിച്ചെടുക്കുകയുണ്ടായി. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലണ്ടൻ അണ്ടർഗ്രൗണ്ട് മൊസ്കിറ്റോ എന്നാണ് ഇതിനെ ശാസ്ത്രീയ നാമത്തിന് പുറമെ സാധാരണ വിളിക്കാറുള്ളത്. അപ്പോൾ ഈ ക്യൂലെക്സ് മൊളക്ടസിൻ്റെ ഇവല്യൂഷനെ പറ്റി പറയുകയാണെങ്കിൽ, ലോകമഹായുദ്ധകാലത്ത്, രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ഈ ബോംബ് ഷെൽട്ടേഴ്സ് പലതും പണിയുകയുണ്ടായി ലണ്ടനിലും മറ്റ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും. ഈ ഇവ പലതും ബോംബുകളിൽ നിന്ന് രക്ഷ നേടാനായി പണിഞ്ഞിട്ടുള്ള ഈ അണ്ടർ പാസേജസിൽ പലതിലും ലണ്ടനിലൊക്കെ പല കൊതുകുകളും അവിടെ പെട്ടുപോവുകയുണ്ടായി, അവിടെ പല സാഹചര്യങ്ങളിലും ട്രാപ്ഡായി പോവുകയുണ്ടായി. അപ്പോൾ അവിടുത്തെ സാഹചര്യം നമുക്കറിയാം, പുറത്തെ സാഹചര്യത്തെക്കാളും വ്യത്യാസമാണ്. എപ്പോഴും ബ്ലഡ് കിട്ടണമെന്നില്ല, എപ്പോഴും മനുഷ്യരവിടെ ഉണ്ടാവണമെന്നില്ല, അതുകൊണ്ട് തന്നെ എപ്പോഴും ചോര കിട്ടണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ക്യൂലെക്സ് മൊളക്ടസ് മൊസ്കിറ്റോയുടെ ഫീമെയിലുകൾ അഥവാ അതിൻ്റെ പെൺ കൊതുകുകൾ ഇവോൾവ് ചെയ്തൊരു പ്രധാനപ്പെട്ട അഡാപ്റ്റേഷനാണ്. ഇവയ്ക്ക് ചോര കുടിച്ചില്ലെങ്കിൽ പോലും ഇവയ്ക്ക് മുട്ടയിടാനുള്ള കഴിവുണ്ട് എന്നുള്ളതാണ്. ഫെർട്ടൈലായിട്ടുള്ള മുട്ടയിടാനുള്ള കഴിവിലേക്ക് ഈ കൊതുകൾ അഡാപ്റ്റ് ചെയ്ത് വന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ വളരെ ഇരുട്ടുള്ള സാഹചര്യങ്ങളൊക്കെ തന്നെ ഇവയ്ക്ക് വളരെ ഈസിയായിട്ട് സർവൈവ് ചെയ്യാൻ കഴിയും. അങ്ങനെ ഹ്യൂമൻ മെയ്ഡായിട്ടുള്ള അണ്ടർഗ്രൗണ്ട് പാസേജസിൽ കണ്ടുവരുന്ന ഒരു കൊതുകാണ്. ഇത് രണ്ടാം ലോക മഹായുദ്ധകാലത്താണ് ഇവോൾവ് ചെയ്തതെന്നാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്.
പിന്നീട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേറെ ഒരു തെറ്റിദ്ധാരണയാണ്, അതായത് ഇവല്യൂഷണറി പ്രോസസ്സ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിനെ തന്നെ നിരാകരിക്കുന്ന ഒന്നാണെന്നുള്ളത്. ഈ പിക്ചറിൽ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് എന്താണെന്ന് നിങ്ങൾക്കും അറിയായിരിക്കും. അതായത് എൻട്രോപ്പി കോൺസ്റ്റൻ്റ്ലി കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഒരു ഇവല്യൂഷൻ നടക്കുമ്പോൾ, ഒരു പുതിയ സ്പീഷീസ് ഉണ്ടാകുമ്പോഴൊക്കെ എൻട്രോപ്പി കുറയുകയല്ലേ, അല്ലെങ്കിൽ അത് ഈ സെക്കൻഡ് ലോയെ നിരാകരിക്കുകയല്ലേ എന്ന്, അത് വളരെ ശാസ്ത്രലോകത്തിൽ പോലും പലരും ഈ തെറ്റിദ്ധാരണപരമായി ഇത് സംസാരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആപ്ലിക്കബിൾ ആവുന്ന ഒരു ഐസൊലേറ്റഡ് അല്ലെങ്കിൽ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിൽ മാത്രമാണ്. ഒരു എർത്ത് ഭൂമി ഒരിക്കലും നമുക്ക്, അല്ലെങ്കിൽ ഈ പരിണാമം നടക്കുന്ന ഒരു സിസ്റ്റം എന്നുള്ള രീതിയിൽ ഭൂമിയെ കൺസിഡർ ചെയ്താൽ പോലും, ഭൂമി ഒരിക്കലും ഐസൊലേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റമല്ല. സണ്ണിൽ നിന്ന് സൂര്യനിൽ നിന്നൊക്കെ ചൂട് കോൺസ്റ്റൻ്റ്ലി എനർജി വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഒരിക്കലും ഒരു ഐസൊലേറ്റഡ് സിസ്റ്റം അല്ലാന്നുള്ളത്. പിന്നെ ഇവല്യൂഷണറി പ്രോസസ്സ് മൊത്തത്തിലെടുത്താൽ എൻട്രോപ്പി കുറയുകയാണ് എന്നും നമുക്ക് അസ്യൂം ചെയ്യാൻ കഴിയില്ല. എൻട്രോപ്പി യഥാർത്ഥത്തിൽ കൂടുക തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ ഒരു സ്പീഷീസ് ഉണ്ടാവുക അല്ലേ, എൻട്രോപ്പി കുറയുക അല്ലേ എന്ന് പറഞ്ഞാൽ പോലും എൻട്രോപ്പി കൂടുക തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് സെക്കൻഡ് ലോയും ഒരിക്കലും, സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സും ഒരിക്കലും ഇവല്യൂഷനെ കോൺട്രഡിക്റ്റ് ചെയ്യുന്ന ഒന്നല്ല. അതുകൊണ്ട് ഇത്തരത്തിൽ ചില പരിണാമത്തെ സംബന്ധിച്ചുള്ള തെറ്റിദ്ധാരണകളാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത്. ഇത് കൂടാതെയും പല തെറ്റിദ്ധാരണകളുണ്ട്. ഇത് ബേസിക്കായും ഏറ്റവും കൂടുതൽ ഇന്ന് കേൾക്കുന്നതുമായ തെറ്റിദ്ധാരണകളാണ് ചർച്ച ചെയ്തത്. അപ്പോൾ ഇന്ന് ഇത്രയും കാര്യ വിഷയങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരുന്നത്. നന്ദി.